Welcome back to George the Indian Farmer. We are going to Tamil Nadu a road trip. This is Madurai. I am going to college. I started the black soil. Fruits and roadside la adiyam parithi krishiyay kandatullo angotte neeyale palnikkokke ethunnathu munpu thodingi mattu krishiyal pachakkarikalakku kaanam innathe krishi idana ee kaatadi yantram idu gomangalam pudur anganeyulla oru sthalana avadeyana kaatadi yantrangal adiyam appo nammal ivide etti Madurayile Madurai, Madurai Meenakshi, Mumbililla Kaatchukalana. Nalla rasana avade cheriya cheriya galli ennokke parayum Hindiyil idavazhikalile niraya kachchadana pala tharathilulla businessukal korchokke ee ambalathinodu anubandhichullana njanum wife ona nerathe kandathu ambalathilekku avashyammulla pooja vastukalum anganeyulla saanangal nerathe ningal kandu tamaramala Meenakshi, Madurai Meenakshi, Samarpikkanulla Thamaramaleyum, anganeyulla malakal, Idana Madurai Meenakshi Temple, ningal palarum kandundavum. Enikku temple especially ee ambalangalile ee kuttupaniyal adu enikku thona nammada naattilundu pakshe adinekal valare endha paraya ഭംഗിയുള്ളതും അതുപോലെ തന്നെ ബുദ്ധിമുട്ടേറിയ ഒരു കല തന്നെയാണ് ഈ കൊത്തുപണികൾ അമ്പലത്തിലെ. അപ്പോൾ ഈ കാണുന്ന കെട്ടിടത്തിലൊക്കെ കാണുന്ന കൊത്തുപണികൾ ഇതിപ്പോൾ ഈ വീഡിയോയിലോ ഫോട്ടോസിലൊന്നും അത്ര ക്ലിയർ അല്ല, പക്ഷേ വളരെ സമയമെടുത്ത് അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള കൊത്തുപണികളാണ്. അവിടുന്ന് തിരികെ വരുമ്പോൾ കൊടൈക്കനാലിൻ്റെയൊക്കെ അടിവാരങ്ങളാണ് നമ്മൾ മധുരയിൽ നിന്ന് തിരിച്ച് ഡിണ്ടിഗൽ വരുന്ന റൂട്ടിലുള്ള മുന്തിരി കൃഷിയാണ് ഈ കാണുന്നത്. അപ്പോൾ മുന്തിരി പച്ച വലുതാവുമ്പോൾ അത് കളർന്ന് അറിയില്ല, ഇപ്പോൾ പച്ചയാണ്. അതിപ്പോൾ കളറുള്ള റോസ് മുന്തിരി ആയാലും പച്ച തന്നെ. അപ്പോൾ ഇത് കണ്ടമാനം കൃഷിൻ്റെ ഇവിടെ മുരുകംപട്ടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പിന്നെ അതുപോലെ അതിനടുത്ത് പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ കൊടൈ റോഡ് എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനുണ്ട്, ഈ റൂട്ടിൽ വരുമ്പോൾ കാണാം. ആ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്ത് പുറത്തുള്ള ഭാഗങ്ങളിലൊക്കെ പതി നിങ്ങൾക്ക് കാണാം. ഇവിടെ മലനിരകൾ കൊടൈക്കനാലിലല്ല അതിനൊക്കെ മുന്നിലുള്ള മലകളാണ് കാണുന്നത്. അതിൻ്റെയൊക്കെ കുറേ കൂടിയും ഉള്ളിൽ പിറകിലൊക്കെ ആയിരിക്കും കൊടൈ മലകൾ. അപ്പോൾ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ പകൽ നേരത്ത് നല്ല ശക്തമായ വെയിലുണ്ട്, ചൂടുണ്ട്. അപ്പോൾ മുന്തിരിക്ക് വേണ്ട കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ അധികം വേണ്ട, വെയിലും ചൂടും തണുപ്പ് കുറേശ്ശെ ആയാലും നന്നായി. അപ്പോൾ അതാണ് മുന്തിരിക്ക് ഏറ്റവും നല്ല കാലാവസ്ഥ. അപ്പോൾ അതിവിടെ ഉണ്ട്. വൈകുന്നേരം ആവുന്നതോടുകൂടി കൊടൈക്കനാലിൻ്റെ ഭാഗത്തു നിന്നുള്ള തണുത്ത കാറ്റ് വീശുണ്ടാവും. രാവിലെ വെയിൽ ഉദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ കമ്പിവേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. നമ്മളെപ്പോലെയുള്ളവരും നാട്ടുകാരധികം ഉണ്ടാവില്ല, നമ്മളെപ്പോലെയുള്ളവരൊക്കെ ചെന്ന് മുന്തിരി പൊട്ടിക്കാതിരിക്കാൻ ഇങ്ങനെ സ്ലാൻഡ് ചെയ്താണ് ഈ കമ്പിവേല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മുന്തിരിയുടെ അടുത്തേക്ക് കയ്യെത്തിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ നോട്ടക്കാരൊക്കെ ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണണമെന്ന് അറിയില്ല, അതിൻ്റെ നീക്കി അങ്ങോട്ട് ഉള്ളിലേക്ക് നീക്കിയൊക്കെ വലിയ നീല ഡ്രമ്മുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കൊക്കെ ഈ മുന്തിരി കൃഷിയിലൊക്കെ നന്നായിട്ട് മരുന്നടിക്കുന്നുണ്ട്. അപ്പം മരുന്ന് കലക്കാനുള്ള ഡ്രമ്മുകൾ അതിൻ്റെ അകത്തുണ്ട്. ഇത് ഇങ്ങോട്ട് നീങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഓട്ടൻചത്രം, അവിടെ അതിനടുത്തുള്ള പ്രദേശത്തുള്ള കൃഷികളാണ്. ഓട്ടൻചത്രം ബേസിക്കലി നമ്മുടെ കേരളത്തിലേക്ക് ഏറ്റവും അധികം പച്ചക്കറി വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അതിൻ്റെ സമീപ പ്രദേശത്തൊക്കെ ഇപ്പോൾ ഇത് പച്ചമുളകാണ് ഈ കാണുന്നത്, നമ്മുടെ മാലിമുളക് എന്നൊക്കെ പറയും. മുളകിൻ്റെ കൃഷി നല്ല ഡ്രിപ്പ് ലൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ട് മിളകുണ്ടായിട്ട് അത്യാവശ്യം കുറച്ച് ഏരിയയിൽ തന്നെ മിളക് കൃഷി കണ്ടു അവിടെ. അപ്പോൾ ഈ ഓടൻചത്രത്തിൽ നിന്നാണ് കുറേയേറെ പച്ചക്കറി കേരളത്തിലേക്ക് വരുന്നത്, പലതരത്തിലുള്ള. ഇപ്പോൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയില്ല, പക്ഷേ അവിടെ കോളിഫ്ലവർ, ബീറ്റ്റൂട്ട് അങ്ങനെയുള്ള ശീതകാല പച്ചക്കറികളും കൃഷി നടക്കുന്നുണ്ട്. ഇത് ഹൈവേ ആണ്, ഓട്ടൻചത്രം ടു ഉടുമൽപേട്ട് ഹൈവേ. അതൊരു പുതിയ ഹൈവേ. ഇപ്പോൾ തമിഴ്നാട്ടിൽ നല്ല വിസ്താരത്തിൽ തന്നെ ഹൈവേകൾ വരുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ഹൈവേ ആണ്, അധികം ട്രാഫിക് ആയിട്ടില്ല. ഈ കാണുന്നത് അതിന് സമീപത്ത് തന്നെ കുറച്ച് ചെമ്മിരി ആടുകൾ കണ്ടു. അപ്പോൾ ആടുകളെ ഇവിടെ അധികം പുല്ലൊന്നും കണ്ടില്ല, അങ്ങനെ പച്ചപ്പുള്ള ഏരിയ ഒന്നും അല്ല. പക്ഷെ എന്നാലും എന്തൊക്കെയോ തിന്ന അവിടെ ഈ ആടുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ആട്ടിടയന്മാർ കൂടെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് ആടുകളുണ്ട് അതിൽ. അപ്പോൾ അവിടെയും ചെറിയൊരു കുന്നും പ്രദേശം പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അത്ര കാര്യമായിട്ടുള്ള നിങ്ങൾക്ക് കാണാം, അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു പച്ചപ്പ് ഈ ആടുകൾ നിൽക്കുന്നിടത്തില്ല. കുറച്ച് ഉണങ്ങിയ പുല്ലും അല്ലെങ്കിൽ അങ്ങനത്തെ ചെടികളൊക്കെ ഉള്ളൂ. പക്ഷെ എന്തോ അവരവിടെ ഹാപ്പിയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.